السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بهم أن الآية سهود المرء سهود المرء نمرة حديث إن إيرنورا متقلا سنة هذا دبسم نمرة ترجع بشيء سانخما إيرنوني ذكره شلنا ندينا ما هتتو كرتشانا حلقة الذكر حلقة الذكر ذكرنا حلقة غلا كرتشانا النبي هريرة رضي الله عنه معنا يا أبو هريرة رضي الله عنه رواية شيء من النبي صلى الله عليه وسلم قال النبي تعالى برنو إن لله ملائكة سيارة فضلاء يتتبعون مجالس الذكر الله إن شل ملك غلند إن لله ملائكة الله إن شل ملك غلند سيارة أمريكا سنجري تشوندي ليكم فضلاء أور سيستن المارا يتتبعون مجالس الذكر ذكرنا مجلس غلا إنجا نور تهدي أنيس كاري بندرونو غندي ليكم يتتبعون مجالس الذكر ذكرنا مجلس غلا تهدي أنيس يче بندرونو غندي ليكم نا سيستر آيا من سنجري تشوندي ليكم نا جل ملك غل الله هو إنوند فإذا وجدوا مجلسا فيه ذكر ذكر الله ور مجلسنا أور كندتي آل قعدوا معهم أور دكودا أور ليكم وحف بعضهم بعضا بأجنحتهم أبر سلر سلر أبر دشرلل كوند قديم حتى يملأوا ما بينهم وبين السماء الدنيا أبر ديم آغاشة ديم ردي لولا بيا نركا مني الله أعلم إذا أذن دروه ما إنغنا يا أنا تصور أكن غير إن شاء الله في سلام أتمنى الحديث للا എന്നുപറഞ്ഞാൽ അവർ അവരുടെ ചിറകുകൾ കൊണ്ട് അഥവാ വിടവുകളില്ലാതെ ആകാശത്തേകളുടെയും അവരുടെയും ആ സദസ്സിൻ്റെയും ഇടയിലുള്ള വിടവുകൾ മുഴുവനും അവർ നികത്തും അവരുടെ ചിറകുകൾ കൊണ്ട് നികത്തും എന്നർത്ഥം. ഫഇദ തഫറഖു അവർ ആ മജ്‌ലിസ് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ ഖഅദു ഹറജു വസഇദു ഇലാ സമാഹ അവർ ആകാശത്തേക്ക് കയറിപ്പോകും. ഫയസ്അലുഹുമുല്ലാഹു അസ്സ വജല്ല അപ്പൊ അള്ളാഹു അവരോട് ചോദിക്കും. വഹു ആലം അള്ളാഹു ഏറ്റവും അറിയുള്ളവനാണ്. എന്നാൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കും മിൻ ഐന ജിഅ്തും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. ഫയഖൂലൂന അവർ പറയും ജിഅ്നാ മിൻ ഇൻദി ഇബാദില്ലക ഫിൽ അർളി ഭൂമിയിൽ നിനക്കുള്ള ചില അടിമകളുടെ അടുക്കൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. മിൻ ഇൻദി ഇബാദില്ലക ഫിൽ അർളി ഭൂമിയിൽ നിങ്ങൾ നിനക്കുള്ള ചില അടിമകളുടെ അടുക്കൽ നിന്നാണ് വരുന്നത്. അവരുടെ പ്രത്യേകത യുസബ്ബിഹൂനക നിനക്ക് അവർ തസ്ബീഹ് ചൊല്ലുന്നു. വയുകബ്ബിറൂനക തക്ബീർ ചൊല്ലുന്നു. വയുഹല്ലിലൂനക അവർ തഹ്ലീൽ ചൊല്ലുന്നു. വയഹ്മദൂനക നിന്നെ അവർ സ്തുതിക്കുന്നു. വയസ് അലൂനക നിന്നോട് അവർ ചോദിക്കുന്നു. വയസ് അലൂനക നിന്നോട് ചോദിക്കുന്നു. ഖാലാപല്ലാഹു ചോദിക്കും മമാദാ യസ് അലൂനനി യസ് അലൂനി അവരെന്താണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോ കാലു മലക്കുകൾ പറയും യസ് അലൂനക ജന്നതക പഠിച്ചവനെ നിന്റെ സ്വർഗമാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാല അപ്പോൾ അള്ളാഹു പറയും വഹൽ റഔ ജന്നതി അവർ എൻ്റെ സ്വർഗത്തെ കണ്ടിട്ടുണ്ടോ. കാലു മലക്കുകൾ പറയുമില്ല യായ് റബ്ബു റബ്ബേ അവർ നിന്റെ സ്വർഗത്തെ കാണാതെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാല അപ്പോൾ അള്ളാഹു പറയും ഫകൈഫ ലഹു റഔ ജന്നതി എൻ്റെ സ്വർഗം അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും. കാലു അവർ പറഞ്ഞു വയസ്തജീറൂനക അവർ നിന്നോട് കാവലിനെ തേടുന്നു. നിന്നോട് അവർ കാവലിനെ തേടുന്നു പഠിച്ചവനെ നിന്നോട് അഭയം തേടുന്നു പഠിച്ചവനെ. എന്താണ് കാല വമിം മയസ്തജീറൂനനി എന്ത് കാര്യത്തിലാണ് അവർ അഭയം തേടുന്നത്. കാലു അവർ പറഞ്ഞു മിന്നാരിക യാ റബ്ബു പഠിച്ചവനെ നിന്റെ നരകത്തിൽ നിന്നാണ് അവർ അഭയം തേടുന്നത്. കാല വഹൽ റഔ നാരി അവർ എൻ്റെ നരകത്തെ അവർ കണ്ടിട്ടുണ്ടോ എന്ന് മലക്കുകൾ അവരോട് ചോദിക്കും. അപ്പോ അവർ പറയും ലാ കാൽ അവര് കണ്ടിട്ടില്ല പഠിച്ചവനെ നിന്റെ നരകത്തെ അവർ കണ്ടിട്ടില്ല. അപ്പൊ പഠിച്ചവൻ പറയും ഫകൈഫ ലൗ റഔ നാരി എന്റെ നരകത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭയാനകതയും അതിൻ്റെ ഭീകരാവസ്ഥയും ഒക്കെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം അവർ ചോദിക്കുമായിരുന്നു എന്ന് അള്ളാഹു പറയും. കാലു കാലു വയസ്തഗ്ഫിറൂനക പഠിച്ചവനെ നിന്നോട് അവർ പൊറുക്കലിനെ തേടുന്നുണ്ട്. ഫയഖൂലു അപ്പോൾ അള്ളാഹു പറയും ഖദ് ഗഫറത്തു ലഹും ഞാൻ അവർക്ക് പൊറുത്തു കൊടുത്തിട്ടുണ്ട്. വഅതൈതുഹും മാ സഅലു അവർ ചോദിച്ചതൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. വഅജർതുഹും മിമ്മസ്തജാറു അവർ എതിൽ നിന്നാണോ അഭയവും കാവലും തേടിയത് അതിൽ നിന്ന് ഞാൻ അവർക്ക് അഭയവും കാവലും കൊടുക്കുന്നുണ്ട്. قال فيقولون ايو പറയാണ് فيقولون അപ്പോൾ അവർ പറയും ربي فيهم فلان عبد اخطاء انما مر فجلس معهم പഠിച്ചവനെ
അവരുടെ കീഴിലുണ്ട് റബ്ബെ, അവരുടെ അവരിലെ ഫുലാനൻ ഞങ്ങളൊരാളെ കണ്ട്, അബദുൻ ഹത്താഉൻ നന്നായി തെറ്റ് ചെയ്യുന്ന ഒരു അടിമയെ കണ്ടിട്ടുണ്ട്. ഇന്നമാമറ മുബ്രദീ കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോ ഫജല സമാഹും അവരുടെ കൂടെ ഇരുന്നത്. ഫയഖൂലു അല്ലാഹു പറയും, വലഹു ഗഫറത്തു അവനും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഹുമുൽ ഖൗമു ലാ യഷ്ക ബിഹിം ജലീസുഹും, ഹുമുൽ ഖൗമു അവരൊരു സംഘമാണ്. ഹുമുൽ ഖൗമു ദേ ആർ ദ പീപ്പിൾ അവരൊരു സംഘമാണ്. ഹുമുൽ ഖൗമു അവരൊരു സംഘമാണ്. ലാ യഷ്ക ജലീസുഹും അവരുടെ ഒപ്പം, ലാ യഷ്കാബിഹിം അവരെ കൊണ്ട് പരാജയപ്പെടൂല, ജലീസുഹും അവരുടെ ഒപ്പം ഇരുന്ന ആളുകൾ പോലും പരാജയപ്പെടും. ഹുമുൽ ഖൗമു ലാ യഷ്ക ജലീസുഹും അവരുടെ ഒപ്പം ഇരുന്ന ആളുകൾ പോലും പരാജയപ്പെടൂല, അത്രയും വലിയ ഖൗമാണ് അവർ. ഇതൊരു വല്ലാത്ത പ്രയോഗമാണ്. ഹുമുൽ ഖൗമു ലാ യഷ്ക ജലീസുഹും. വഖൂനു മഅ സാദിഖീൻ എന്ന് ഖുർആൻ പറയുന്നത്, സിദ്ദീഖീങ്ങളെ സാദിഖീങ്ങളായ സത്യസന്ധരായ ആളുകളുടെ കൂടെ നിങ്ങൾ ഇരുന്നോളി, നിങ്ങളായിക്കോളി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇത് എല്ലാവർക്കും ഒപ്പം രക്ഷപ്പെടാം എന്നുള്ള ഒരിതല്ല, ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട്. പഠിച്ചവൻ ഏത് രീതിയിലാണ് ഒരു മനുഷ്യന് നന്മയും രക്ഷയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നറിയില്ല. അപ്പൊ ദിക്റിന്റെ മജ്ലിസുകളുടെ മഹത്വമാണ് പറഞ്ഞത്. ഇനിയിപ്പോ ഒരാൾ എല്ലാ സമ്മാനിത്വവും ചെയ്തിട്ട് ദിക്റിന്റെ മജ്ലിസിൽ പോയിരുന്ന രക്ഷപ്പെടുന്നല്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ ഓരോ കലാഹുകളിൽ പെട്ടതാണ്, അള്ളാഹുവിന്റെ ഓരോ തീരുമാനങ്ങളിൽ പെട്ടതാണ്. എന്നാൽ അത് മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. പഠിച്ചവനെ ഹുമുൽ ഖൗമു ലാ യഷ്ക ജലീസുഹും, അപ്പൊ നല്ല ആളുകൾ ദിക്റുകളുടെ മജ്ലിസുകൾ ചെല്ലുന്ന, അത് സമ്പത്തിന് വേണ്ടി ദിക്റ് നടത്തുന്ന ആളുകളല്ല, സാമ്പത്തിക നേട്ടങ്ങൾക്കോ മറ്റ് താല്പര്യങ്ങൾക്കോ വേണ്ടിയിട്ടൊക്കെ പഠിച്ചവനോടുള്ള താല്പര്യങ്ങൾ അതിലൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പൊ ഏതെങ്കിലും ആളുകൾ ദിക്റും സലാത്തിന്റെ ഒക്കെ മജ്ലിസ് വെച്ചിട്ട് കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും അതല്ല ഇത് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് വേണ്ടി ദിക്റിന്റെ മജ്ലിസുകളിൽ ഒന്നിച്ചിരുന്ന് ദിക്റ് ചെല്ലുന്ന നന്മകളിലെ ആളുകളായി നിലനിൽക്കുന്ന ആളുകൾ, ഹുമുൽ ഖൗമു ലാ യഷ്ക ജലീസുഹും, അവരുടെ ഒപ്പം ഇരുന്നുകൊടുത്താൽ മതി. അവരുടെ ഒപ്പം ഇരുന്നാൽ തന്നെ ആ ദിക്റിന്റെ മജ്ലിസിന്റെ മഹത്വമാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അവരുടെ ഒപ്പം ഇരുന്നാൽ തന്നെ രക്ഷപ്പെടും. ഹുമുൽ ഖൗമു ലാ യഷ്ക ബിഹിം ജലീസുഹും. വഅൻ അബി സഈദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞു, ലാ യഖഉദു ഖൗമുൻ യദ്കുറൂനല്ലാഹ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഒരു ഖൗമും ഇരിക്കൂല, ഇല്ലാ ഹഫ്ഫത്തുഹുമുൽ മലായിക്ക, മലക്കുകൾ അവരെ പൊതിഞ്ഞിട്ടല്ലാതെ. അഥവാ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ഖൗം ഒരുമിച്ച് കൂടിയിരുന്നാൽ, അള്ളാഹുവിന്റെ ദിക്റിലായി നന്മ പറയുന്നവരായി തെറ്റുകളിൽ നിന്ന് മോചനം തേടിയിട്ട് ദിക്റുകളിലായിട്ട് ഒരാൾ ഒരു സമൂഹം ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലാ ഹഫ്ഫത്തുഹുമുൽ മലായിക്ക, എന്ത് തന്നെയായാലും മലക്കുകൾ അവരെ പൊതിയും, ഖസ്യതുഹുർ റഹ്മ, റഹ്മത്തുകൾ അവരുടെ മേൽ ഇറങ്ങും, അവരുടെ മേൽ പൊതിഞ്ഞുകൊണ്ടിരിക്കും ചുറ്റും. അതുപോലെ തന്നെ നസലത്ത് അലൈഹി മുസ്സക്കീന, അവരിൽ ഒരു ട്രാങ്ക്വിലിറ്റി ഉണ്ടാകും, ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകും, ഒരു ഒരു ശാന്തിയും സമാധാനവും അവരിൽ ഉണ്ടാകും. വദക്കറഹും അല്ലാഹു ഫീമൻ ഇന്ദ, അള്ളാഹുവിൻ്റെ അടുക്കൽ ആ ആളുകളെ സ്മരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവരോട് ഇവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ദിക്റിൻ്റെ മജ്ലിസിലുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ മലക്കുകൾ പൊതിയും, അവരുടെ മേൽ റഹ്മത്തുണ്ടാകും, അവർക്ക് സക്കീനത്തുണ്ടാകും. അതുകൊണ്ടാണ് ദിക്റുകളുടെ മജ്ലിസുകളെ നന്മയുദ്ദേശിച്ചുകൊണ്ടുള്ള, നല്ല ചിന്തയിലായിട്ടുള്ള, അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ദിക്റിന്റെ മജ്ലിസുകൾ ഉണ്ടാകണമെന്ന് പറയപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ദിക്റുകളുടെ മജ്ലിസുകളെ പങ്കെടുക്കാൻ, അള്ളാഹുവിന്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് നന്മ സ്മരിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരിക്കൽ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ദിക്റുകൾ ചൊല്ലിയിട്ട് ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മതി എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നു. മഹാനായ ഇമാം നബി തങ്ങൾ തൻ്റെ ഈ ഹദീസിന്റെ ക്രോഡീകരണത്തിൻ്റെ ഒരു രീതികൾ തന്നെ, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ മഹത്വം, ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ മഹത്വം, ഓരോ സേവനങ്ങൾ ചെയ്യുന്നതിൻ്റെ മഹത്വം, ജനസേവനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത, അത് സ്വതക്കയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ദിക്റിൻ്റെ മഹത്വം പറഞ്ഞത്. അപ്പോൾ ദിക്റ് ചൊല്ലി മാത്രമേ ഇരുന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ല. ഒരു ജീവിതത്തിൽ മനുഷ്യൻ്റെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടതിൻ്റെ വിവിധ ഭാവങ്ങളാണ് മഹാനായ ഇമാം നബി തങ്ങൾ ഹദീസുകൾ പഠിപ്പിച്ചെന്നുകൊണ്ട് നമുക്ക് പറഞ്ഞത്. പിൻപറ്റാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. വാഹദ്.